நைட்டு 10:30 ஒரு சவுண்டு மரம் வந்து பாறை இடிஞ்சி ஒரு ஊர் அடிக்கு எங்க லைன்ஸ்ல ஒரு அரை മൂന്നാർ പെട്ടിമുടിയിലെ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്ക് മേലെ മണ്ണിടിഞ്ഞു വീണ് 50 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിന്റെ നടുക്കം ഇനിയും മാറിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അതിൻ്റെ അപ്ഡേറ്റുകൾ നമ്മൾ തുടർച്ചയായി പത്രങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ അകലെയുള്ളൊരു മലയുടെ മുകളിൽ നിന്ന് വലിയ പാറകളും മണ്ണുമൊക്കെയാണ് നിമിഷ നേരം കൊണ്ട് ഇടിഞ്ഞ് ആ ലയങ്ങൾക്ക് മേലെ വന്ന് വീണത്. അവിടെ രാത്രി കിടന്നുറങ്ങിയായിരുന്ന പലരെയും ഇനിയും കണ്ടുകിട്ടിയിട്ടില്ല. നമ്മൾ പലരും ലയം എന്ന വാക്ക് ചിലപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്നത് ഈ ഒരു സംഭവം നടക്കുമ്പോഴായിരിക്കും. അതേസമയം ലയം എന്നുള്ള പേരും അതിൻ്റെ ഉള്ളിൽ കഴിയുന്ന തോട്ടം തൊഴിലാളികളുടെ വളരെ മോശപ്പെട്ട ജീവിത സാഹചര്യങ്ങളും ചിലപ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ളവരും നമ്മളുടെ ഇടയിൽ കാണും. പക്ഷേ നമ്മളിൽ പലർക്കും വേണ്ടത്ര അറിയാത്ത സാമൂഹികവും തൊഴിൽപരവുമായ വലിയ ചൂഷണങ്ങൾ പലതവിടെ നടക്കുന്നുണ്ട്. അവിടുത്തെ ദുരിതം നിറഞ്ഞ ജീവിതങ്ങളെപ്പറ്റി ഇനിയും ലോകത്തോട് ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയേണ്ടതുണ്ട്. ലയങ്ങളുടെ ജീവിതം അത് വല്ലാത്തൊരു കഥയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ചിലരെങ്കിലും ഒരു ചോദ്യം മനസ്സിൽ ചോദിച്ചാണ്, എന്താണ് ഈ ലയങ്ങളെന്ന്. നമ്മളിപ്പോൾ ലായം എന്നുള്ള വാക്ക് പലരും കേട്ടിട്ടുണ്ടാവും, ഈ കുതിര ലായം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ലയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ തോട്ടം തൊഴിലാളികളുടെ അക്കോമഡേഷൻ എന്തുകൊണ്ടാണ് ലയം എന്ന് വിളിക്കുന്നത്? ഇത് അറിയാതെ ചിലരെങ്കിലും മനസ്സിൽ ചോദിച്ചാണ്. ലയം അല്ലെങ്കിൽ ലായം, ഈ രണ്ട് വാക്കിനും ശബ്ദതാരാവലിയിൽ കൊടുത്തിട്ടുള്ള അർത്ഥം വീട് എന്നാണ്. ഈ വാക്കുകൾ ഉത്ഭവിച്ചിരിക്കുന്നത് തമിഴ് മലയാളത്തിലുള്ള ആലയം എന്ന് പറഞ്ഞ വാക്കെന്നാണ്. അതിൻ്റെ അർത്ഥവും വീട് തന്നെയാണ്. ആലയം ലോപിച്ച് ലയമായതാണ് എന്ന് ഒരു വാദമുണ്ട്. അതേസമയം ബ്രിട്ടീഷുകാർ ഈ റോ ഹൗസുകളെ വിളിച്ചിരുന്നത് ലേബർ ലൈൻ എന്നായിരുന്നു. അപ്പം ലേബർ ലൈൻ എന്നുള്ള ചുരുങ്ങി ലൈൻ ആയതാണെന്നും അതിനെ തമിഴ്നാട്ടുകാരായിട്ടുള്ള തോട്ടം തൊഴിലാളികൾ പരസ്പരം പറഞ്ഞിരുന്നപ്പം ഞാൻ എന്നോട് ലൈനത്തേക്ക് പോകുകയാണ് എന്ന് പറഞ്ഞ് അതിപ്പോൾ ലൈൻ എന്നുള്ളത് ചുരുങ്ങി ലൈ എന്നായതാണെന്നും ലൈ ലയമായതാണെന്നും വേറൊരു വാദമുണ്ട്. രണ്ടായാലും ലയം എന്ന് പറയുന്നത് തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾ താമസിക്കാൻ വേണ്ടി അവിടുത്തെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന അക്കോമഡേഷൻ പറയുന്ന പേരാണ്. ഈ തേയിലത്തോട്ടങ്ങളിൽ രണ്ട് തരത്തിലുള്ള തൊഴിലാളികളാണ്. ഒന്ന് പെർമനൻ്റ് ആയിട്ടുള്ള തൊഴിലാളികൾ, രണ്ട് ടെമ്പററി ആയിട്ടുള്ള തൊഴിലാളികൾ. 1951 പ്ലാന്റേഷൻ ലേബർ ആക്ടിൻ്റെ 15-ാം വകുപ്പ് പ്രകാരം തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തം പ്ലാന്റേഷൻ കമ്പനിയുടേതാണ്. അങ്ങനെ ഒരു നിയമവ്യവസ്ഥ, അങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ട് ഉള്ളതുകൊണ്ടാണ് കമ്പനി നടത്തിയിരുന്ന ബ്രിട്ടീഷുകാർ, പിന്നെ ടാറ്റ വന്നപ്പോൾ ടാറ്റ, പിന്നെ മറ്റു പ്ലാന്റർമാരും ഒക്കെ തങ്ങളുടെ തൊഴിലാളികൾക്ക് താമസിക്കാൻ വേണ്ടി ലേബർ ലൈനുകൾ എന്നുള്ള പേരിൽ ലയങ്ങൾ നിർമ്മിച്ചു കൊടുത്തത്. അത് നിർമ്മിച്ചിട്ട് 19 അന്ന് തൊട്ടിന്ന് വരെ കൃത്യമായ മെയിൻ്റനൻസോ ഒന്നും ചെയ്യാതെ ഏത് നിമിഷവും ഒന്ന് തൊട്ടാൽ പോലും മറിഞ്ഞു വീഴുന്ന അവസ്ഥയിൽ നിന്നിരുന്ന ഈ ലയങ്ങൾക്ക് മേലേക്കാണ് ഉരുളുപൊട്ടിയുടെ മണ്ണ് എറിഞ്ഞു വീണത്. അപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തം അവിടെ ഏത് നിമിഷവും സംഭവിക്കാമെന്ന് കമ്പനിക്കും സർക്കാരിനും എന്തിനും അവിടെ താമസിച്ചിരുന്ന തൊഴിലാളികൾക്കും വരെ അറിയാവുന്നൊരു കാര്യമായിരുന്നു. എന്നിട്ടും അത് ഒഴിവാക്കാൻ വേണ്ടി ആരും ഒന്നും ചെയ്തില്ല. അങ്ങനെ ഒരു നീതികേടിൻ്റെ പേരിൽ ഇപ്പോൾ ഇത്രയും ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തിലല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ ലയങ്ങളുടെ ജീവിതങ്ങളെ പറ്റിയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുക? ഈ ലയങ്ങളെപ്പറ്റി പറയുന്നതിന് മുമ്പ് തേയില ഇന്ത്യയുമായിട്ട് എങ്ങനെയാണ് കണക്ഷൻ ഉണ്ടായത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തുടങ്ങാം. ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെയും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് തേയില ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ തേയില കൃഷിക്ക് സാധ്യതയുണ്ടെന്ന് ബോധ്യപ്പെടുന്നത് 1832. അത് അവരുടെ സൈന്യത്തിൽ ഒരു മേജറായിരുന്ന റോബർട്ട് ബ്രൂസ് എന്ന് പറയുന്ന ആൾ അസമിൽ ഡിപ്ലോയിഡ് ആയപ്പം വളരെ യാദൃച്ഛികമായിട്ട് അവിടെ കുറേ തേയില ചെടികൾ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അന്വേഷിച്ചപ്പം അവിടെ സിങ്ഫോ എന്ന് പറയുന്നൊരു ഗോത്രവർഗ്ഗക്കാരായിരുന്നു അത് കൃഷി ചെയ്തിരുന്നതെന്ന് മനസ്സിലായി. അപ്പം അവിടുത്തെ ബെസഗുവാം എന്ന് പറയുന്ന പേരുള്ള ഒരു മൂപ്പനെ ചാക്കിട്ടിട്ട് ഇയാൾ അവിടുന്ന് ബ്രൂസ് അവിടുന്ന് കുറേ തേയില തൈകൾ സംഘടിപ്പിച്ചു. ഈ തേയില തൈകൾ സ്വന്തം എസ്റ്റേറ്റിൽ കൊണ്ടുവന്ന് കൃഷി ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്ന് കുറേ തേയിലപ്പൊടി, ഒരു 2 പെട്ടി തേയിലപ്പൊടി ബ്രിട്ടനിലേക്ക് അയച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൃഷി തുടങ്ങുന്നത്. ഈ തേയില ഉൽപ്പാദനം എന്ന് പറയുന്നത് ശരിക്കും ഒരു അഗ്രോ ഇൻഡസ്ട്രിയാണ്. അതിൽ കൃഷിയുമുണ്ട്, വ്യവസായവുമുണ്ട്. തേയില ചെടികൾ വളർത്തി കൊണ്ടുവരുന്നതിന് കൃഷി എന്നാണ് പറയുക, അത് കൃഷിയാണ്. ഈ നുള്ളുന്ന തളിരലകളെ പ്രോസസ്സ് ചെയ്ത് തേയിലപ്പൊടി ആക്കിയെടുക്കുന്നത് ഒരു ഇൻഡസ്ട്രിയാണ്. അത് ഒരു ഇൻഡസ്ട്രിയൽ പ്രോസസ്സാണ്.
ലോകത്തിൽ ഏറ്റവും അധികം തേയില ഉൽപ്പാദിപ്പിക്കുന്നതും ഏറ്റവും അധികം അത് കുടിച്ചു തീർക്കുന്നതും നമ്മൾ ഇന്ത്യക്കാർ തന്നെയാണ്. അങ്ങനെ തേയില എന്ന് പറയുന്ന ഈ അഗ്രോ ഇൻഡസ്ട്രി ആദ്യമായി ഇന്ത്യയിലേക്ക് വന്നത് 1840s അസമിലേക്കാണ്. ഈ തേയിലത്തോട്ടങ്ങൾ അസമിൽ നിന്ന് കേരളത്തിലേക്ക് എത്താൻ പിന്നെയും 10-30 വർഷം പിടിച്ചു. ടിപ്പു സുൽത്താനെ കൊല്ലാൻ വേണ്ടിയുള്ള പോക്കിനിടയ്ക്ക് 18th century അവസാനത്തിലൊക്കെ മൂന്നാർ വഴി കമ്പനി പട്ടാളം പോയിട്ടുണ്ടെങ്കിലും ഈ പ്രദേശത്തെ ആദ്യമായി ശ്രദ്ധിക്കുന്നത് 1862 ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടൺ ആണ്. മൂന്നാറിലെത്തിയ ജനറൽ ഹാമിൽട്ടന് അന്ന് പ്രദേശത്തിൻ്റെ ഭൂഭംഗി വല്ലാതെ ബോധിച്ചു. അദ്ദേഹം അന്ന് പറഞ്ഞത്, എ വ്യൂ ഫാർ ഫ്രം മൈ പവർ ടു ഡിസ്ക്രൈബ് ആൻഡ് വിച്ച് മസ്റ്റ് ബി സീൻ ടു ബി അപ്രീഷിയേറ്റഡ് എന്നാണ്. നമുക്ക് കണ്ടാലേ ഇത് വിശ്വസിക്കാനാവൂ, എനിക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഭംഗിയുള്ള ഒരു സ്ഥലമാണിതെന്നാണ് അന്ന് പുള്ളി മൂന്നാറിനെ പറ്റിയിട്ട് തൻ്റെ മേലധികാരികൾക്ക് എഴുതിവിട്ടത്. ജനറൽ ഹാമിൽട്ടൻ്റെ കണ്ണിൽ പക്ഷേ മൂന്നാറിൻ്റെ പ്രകൃതി ഭംഗി മാത്രമേ പെട്ടിരുന്നുള്ളൂ. അവിടുത്തെ കച്ചവട സാധ്യത തിരിച്ചറിഞ്ഞത് പിന്നീട് അവിടെ വേട്ടയാടാനോ വിനോദസഞ്ചാരത്തിനോ മറ്റോ വന്ന് മൂന്നാറിലെത്തി ആനമുടി കയറി അവിടുന്ന് താഴത്തേക്ക് നോക്കിയ 2-3 ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ടോട്ടൽ പിക്ചർ കിട്ടി. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഈ കുന്നുകളുടെ മുകളിൽ തേയില കൃഷി ചെയ്യാമെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷമാണ് കമ്പനി മൂന്നാറിലേക്ക് 1877 ഒരു ടൂ മെൻ കമ്മീഷനെ പറഞ്ഞയക്കുന്നത്. അപ്പോൾ ആ കമ്മീഷനാണ് ഈ പ്രദേശം മദ്രാസ് ടെറിട്ടറി അല്ല, ഇത് ട്രാവൻകൂർ ടെറിട്ടറിയിലാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പം അതിനുശേഷം അവർ ജോൺ ഡാനിയൽ മൺറോ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്സ്മാനെ ഈ പ്രദേശം ലീസിനെടുക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അപ്പം ഈ പ്രദേശം അന്ന് കൈവശം വെച്ച് അനുഭവിച്ചിരുന്നത് പൂഞ്ഞാർ രാജകുടുംബത്തിലെ കോയിക്കൽ കേരളോർമ്മ വലിയരാജയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് മൺറോ പോകുന്നു. അദ്ദേഹത്തിന് അന്നത്തെ 3000 rupees പാട്ടവും 5000 rupees സെക്യൂരിറ്റി ഡെപ്പോസിറ്റുമായിട്ട് കൊടുത്തിട്ടാണ് അന്ന് കമ്പനി മൂന്നാറിലെ 136,300 ഏക്കർ സ്ഥലം, ഒരു വനപ്രദേശമാണ്, അന്ന് തേയില കൃഷിക്ക് വേണ്ടി ലീസിനെടുക്കുന്നത്. മൂന്നാറിൽ വന്ന മൺറോ സാഹിബിന് അന്ന് അവിടെ പ്രധാന സ്പോട്ടുകളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയ 2 ഗോത്രവർഗ്ഗക്കാരുണ്ടായിരുന്നു. അവരുടെ പേര് കണ്ണനെന്നും ദേവനെന്നും ആയിരുന്നു. അങ്ങനെ അവർ 2 മുതുവാൻ ഗോത്രത്തിൽപ്പെട്ട 2 പേരായിരുന്നു. അപ്പം സായിപ്പ് ഈ സ്ഥലങ്ങൾക്ക് പേരിടണമല്ലോ. അപ്പം സായിപ്പ് തനിക്ക് വഴികാട്ടിയ ഈ 2 ഗോത്രവർഗ്ഗക്കാരായ മുതുവാന്മാരുടെ പേര് തന്നെ ആ മലനിരകൾക്ക് ഇട്ടു. അങ്ങനെയാണ് അതിന് കണ്ണൻ ദേവൻ ഹിൽസ് എന്ന് പേര് വരുന്നത്. അതിനുശേഷം അവിടെ തുടങ്ങിയ തേയില കമ്പനിക്കും സായിപ്പ് അതേ പേര് തന്നെയാണ് കൊടുത്തത്. 1897 മൂന്നാറിൽ കണ്ണൻദേവൻ ഹിൽ പ്രൊഡ്യൂസ് എന്ന് പറയുന്ന സ്ഥാപനം വരുന്നത്. അത് അന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ജെയിംസ് ഫിൻലേ ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനി. 1964 ഫിൻലേയുടെ കൂടെ ജോയിൻറ്റ് വെഞ്ചറായിട്ട് കൂടിയതാണ് ടാറ്റ. അതിനുശേഷം 1883 ടാറ്റ ഫിൻലേയുമായിട്ടുള്ള ജോയിൻറ്റ് വെഞ്ചർ അവസാനിപ്പിച്ച് ടാറ്റ ടീ എന്ന് മാത്രമായി. ഈ ടാറ്റയ്ക്ക് പുറമെ വേറെയും ചെറിയ ചെറിയ പ്ലാന്റേഷൻസും എസ്റ്റേറ്റുകളും മൂന്നാറിൽ വേറെയുമുണ്ട്. വെള്ളക്കാർ ആദ്യം എത്തിയ കാലത്ത് മൂന്നാർ മുഴുവൻ ആദിവാസികളായ മുതുവന്മാരുടെ സ്വന്തമായിരുന്നു. ഈ വെള്ളക്കാർ വന്ന് മുതുവന്മാരെ കാടിൻ്റെ അരികളിലേക്ക് ഒതുക്കി ആ കാടൊക്കെ വെട്ടിത്തെളിച്ച് അവിടെ തേയില കൃഷി തുടങ്ങാറുണ്ടായിരുന്നു. അപ്പം അതായത് മുതുവന്മാരെ അവിടുന്ന് കുടിയിറക്കുന്നതും അവരെ കാടൊക്കെ വെട്ടിത്തെളിക്കുന്നതും മൂന്നാറിൽ തേയില കൃഷി തുടങ്ങുന്നതും ഏകദേശം ഒരു കാലത്താണെന്ന് പറയാം. അന്ന് ആ മുതുവന്മാരിൽ പലരും കുണ്ടള, മറയൂർ, സൂര്യനെല്ലി തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് സായിപ്പന്മാരെ കയ്യിൽ നിന്ന് കിട്ടിയ കാശ് വാങ്ങിച്ച് അവർ സ്ഥലം വിട്ടു. അന്ന് ബ്രിട്ടീഷുകാർക്ക് കാട് വെട്ടിത്തെളിക്കാനും മണ്ണൊരുക്കാനും തേയില നട്ടു വളർത്താനൊക്കെ നല്ല മേക്കരുത്തുള്ള പണിക്കാരെ വേണമായിരുന്നു. അതിന് അവർ റിക്രൂട്ട്മെൻറ്റ് നടത്തിയത് തമിഴ്നാട്ടിലെ മധുര, രാമനാഥപുരം, ചെങ്കോട്ട, രാജപാളയം, തേനി തുടങ്ങിയ സ്ഥലങ്ങളിലെ ചില ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്നായിരുന്നു. അവിടെ അക്കാലത്ത് ജാതി വ്യവസ്ഥ കൊടികുത്തി വാഴുന്ന കാലമാണ്. അതിന് ഏറ്റവും അടിത്തട്ടിൽ കഴിഞ്ഞിരുന്ന താഴ്ന്ന ജാതിക്കാർക്ക് അന്ന് അവിടെ വലിയ കഷ്ടതകൾ, വലിയ അനീതികളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഈ പണ്ണയ്യാർ എന്ന് പറയുന്ന അപ്പർ ക്ലാസ് ജമീന്ദാരന്മാരുടെ അടിമകളായിരുന്നു അവർ. വെള്ളക്കാർ അവിടെ ചെന്ന് ഈ ജമീന്ദാരന്മാരോട് നട്ടുമുറ എന്ന് പറഞ്ഞിട്ട് ഒരു ഉടമ്പടി ഒപ്പിട്ട് അവരുടെ അടിമകളെ തങ്ങളുടെ അടിമകളാക്കി ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ ഈ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സമ്മതത്തിന് പകരം നഷ്ടപരിഹാരമായി പണം അവിടുത്തെ ജമീന്ദാരന്മാർക്ക് കൊടുത്തിട്ടാണ് ഈ തൊഴിലാളികൾ അവർ കൊണ്ടുവന്നത്. ഇപ്പം ഇതിനൊക്കെ മിഡിൽമാനായിട്ട് വർക്ക് ചെയ്തത് കങ്കാണിമാരായിരുന്നു. ഈ തേയിലത്തോട്ടങ്ങളിൽ ഈ തൊഴിലാളികൾ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് കങ്കാണിമാരാണ്. കങ്കാണിമാരാകുന്നത് സാധാരണ തോട്ടപ്പണിക്കാരേക്കാൾ അടുത്ത സ്റ്റെപ്പിലുള്ള ഉയർന്ന ജാതിക്കാരാണ്. അതുകൊണ്ട് നാട് മാറി അവർ ചെയ്യുന്ന ജോലി മാറിയെങ്കിലും ഈ തമിഴരുടെ അടിമ ജീവിതം നാട്ടിലുള്ള അതുപോലെ തന്നെ ഇവിടെയും തുടർന്നു വന്നു. ജോലി ചെയ്യാൻ വേണ്ടി അക്കാലത്ത് ആദ്യം വന്നത് ഏകദേശം 500 പേരാണ്. അവരെ കുടുംബമായിട്ട് 400-500 km ദൂരം തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് നടത്തിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ ചിലരൊക്കെ മരിച്ചുപോയി പനി വന്നിട്ട്. അപ്പോൾ പലരെയും ഇവിടെ കൊണ്ടുവന്നത് പച്ചക്കള്ളം പറഞ്ഞിട്ടാണ്. തേയില ചെടി ആട്ടുന്ന കാശ് സിന്ധും, അതായത് തേയിലച്ചട്ടി ചെടി പിടിച്ച് കുലുക്കിയാൽ അതിൽ നിന്ന് പൈസ താഴോട്ട് വീഴും എന്ന് പറഞ്ഞിട്ടാണ് അവരങ്ങോട്ട് കൊണ്ടുവന്നത്. തിരിച്ച് ലീവിന് പോകുമ്പോൾ സഞ്ചിയിൽ ഇതെല്ലാം മാറിക്കൊണ്ട് പോകാം എന്നുള്ള കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പാവങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഇവിടെ കൊണ്ടുവന്നത്. അതിനുശേഷം ഈ തൊഴിലാളികളുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ട ബോണ്ടഡ് ലേബറിൻ്റെ ആദ്യകാലത്തുള്ള പ്രകടമായൊരു ലക്ഷണം അവരുടെ പേസ്ലിപ്പായിരുന്നു. ഇപ്പോൾ തൊഴിലാളികളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതിന് പിരതി എന്ന് പറയും.
നമ്മൾ പ്രതി എന്ന് പറയുന്നതിൻ്റെ ഒരു തമിഴാണെന്ന് തോന്നുന്നു പിരതി എന്ന് പറയുന്നത്. അവർക്കിടയിൽ അന്ന് രണ്ട് തരത്തിലുള്ള പിരതി ഉണ്ടായിരുന്നു, ഒന്ന് വെള്ളപ്പിരതി, മറ്റൊരു കറുപ്പ് പിരതി. ഈ തമിഴർക്ക് കമ്പനി ആദ്യമൊക്കെ അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ട അരിയും പലചരക്കുമൊക്കെ കടമായിട്ടാണ് കൊടുത്തത്. പക്ഷേ അതിനെ കണക്ക് വെച്ചു കമ്പനി. ഒരു മാസം കഴിഞ്ഞ് ഈ കണക്ക് നോക്കിയിട്ട് അന്നത്തെ തുച്ഛമായിട്ടുള്ള സാലറി, അന്ന് ഒരു 7 രൂപ 50 പൈസയൊക്കെ ആയിരുന്നു ശമ്പളം, അതും ഇതും കൂടെ തട്ടിക്കഴിക്കുമ്പോൾ പലരും പണം കമ്പനി അങ്ങോട്ട് കൊടുക്കാനാണ് എന്ന് കമ്പനി പറഞ്ഞു. അപ്പോൾ ആ കടം ഈ ജോലിക്കാർ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പേ സ്ലിപ്പിൽ ഒരു കറുത്ത അടയാളം വെച്ചു. ഈ കറുപ്പ് അടയാളം ഇല്ലാത്തവർക്ക് അത് വെള്ളപ്പിരതിയായിരുന്നു, ആ കറുത്ത വെട്ടുള്ളവർക്ക് ഇത് കറുപ്പ് പിരതിയാണ്. അങ്ങനെ വെള്ളപ്പിരതി ഉള്ളവർ വളരെ ചുരുക്കം പേരായിരുന്നു. കങ്കാണിക്ക് അത്ര വേണ്ടപ്പെട്ട ചിലർക്ക് മാത്രമാണ് വെള്ളപ്പിരതി ഉണ്ടായിരുന്നത്. ഈ കടത്തിൻ്റെ പേരിൽ കങ്കാണിമാർ അന്ന് അവിടുത്തെ സ്ത്രീ തൊഴിലാളികളെ ലൈംഗികമായി പോലും ചൂഷണം ചെയ്തിട്ടുണ്ട്. പിന്നെ പണിയെടുപ്പിക്കുന്നതൊക്കെ വളരെ ക്രൂരമായ രീതിയിലാണ് അവർ പെരുമാറിയുന്നത്, വളരെ വളരെ ബ്രൂട്ടലായിട്ടാണ്. അപ്പോൾ അച്ചടക്കം ഉറപ്പിക്കാൻ വേണ്ടി എന്നുള്ള പേരിൽ ശാരീരികമായിട്ടുള്ള മർദ്ദനങ്ങൾ വളരെ ദിവസം നടക്കുമായിരുന്നു. അതിനു പുറമെ വിവേചനങ്ങളും ഒരുപാട് അവിടെ നടന്നിരുന്നു. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കങ്കാണി കറുത്ത കോട്ടും ചെരുപ്പുമിടും, കോട്ടിന് പുറമെ സോക്സും ഷൂസും ധരിച്ചെത്തുന്ന ആളാണ് അയ്യ എന്ന് പറയുന്ന കണക്കപ്പിള്ള. ഇവർക്ക് മുന്നിലൂടെ തോട്ടം തൊഴിലാളികൾ ചെരുപ്പിട്ട് നടക്കാൻ പാടില്ല എന്നായിരുന്നു അന്ന് നിയമം. പുരുഷന്മാരാണെങ്കിൽ ഒരു ട്രൗസർ മാത്രമാണ് ഇടാൻ പാടുള്ളത്, ട്രൗസർ ഇട്ടുകൊണ്ട് നടക്കാം പക്ഷേ ചെരുപ്പിടാൻ പാടില്ല, സ്ത്രീകളും ചെരുപ്പിടാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു നിയമം, ഒരു അലിഖിത നിയമം 1980 വരെ അവിടെ ഉണ്ടായിരുന്നു. അതിന് പുറമെ ഇപ്പം എന്തെങ്കിലും അനുസരണക്കേട് ജോലിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ ഉണ്ടായാൽ കങ്കാണിയുടെ കയ്യിൽ നിന്ന് കുറുവടി കൊണ്ട് പൊരിഞ്ഞ തല്ല് കിട്ടും. ഈ തല്ലുകൊണ്ട് പുറം പൊളിഞ്ഞപ്പോൾ, മനസ്സ് വേദനിച്ചപ്പോൾ ഈ പണിക്കാരിൽ പലരും ഓടി രക്ഷപ്പെടാനൊക്കെ നോക്കിയ കാലത്ത്, പക്ഷേ ഇവർ ചെക്ക് പോസ്റ്റിലുമൊക്കെ ഈ ടി എസ്റ്റേറ്റിൻ്റെ ജോലിക്കാരുണ്ടാവും, അവർ ചെക്ക് പോസ്റ്റ് വഴി പോകുന്ന ആളുകളെ പിടിച്ച് ഇരട്ടി തല്ലു കൊടുത്തിട്ട് തിരിച്ച് പിന്നെയും കൊണ്ടാക്കും. അങ്ങനെ കുറേ കഴിഞ്ഞപ്പം പിന്നെ ഓടിപ്പോക്കൊക്കെ നിന്നു, അവർ ഇവിടുന്ന് പോയി രക്ഷപ്പെടാൻ പറ്റില്ല എന്നവർക്ക് മനസ്സിലായി. ആ ബോണ്ടഡ് ലേബർ അവർ തുറന്നു. പിന്നെ അവരുടെ പ്രതിഷേധങ്ങൾ എന്ന് പറയുന്നത് അവർ രാത്രി പാടിയിരുന്ന പാട്ടുകളിലൊക്കെ ഒതുങ്ങിയിരുന്നു. അവരുടെ ഒരു സങ്കടപ്പാട്ട് ഏകദേശം ഇങ്ങനെയായിരുന്നു: കങ്കാണി കങ്കാണി, കറുപ്പ് കോട്ട് കങ്കാണി, കണ്ടിപ്പുടം നിക്രാനെ കൊടുമക്കാരൻ കങ്കാണി, കറുത്ത കോട്ടിട്ട കങ്കാണിയാണ് ഇവിടെ ജോലി ചെയ്യിക്കുന്നത്, അയാൾ വലിയ ക്രൂരനാണ് എന്നൊക്കെയാണ് പാട്ടിൽ പറയുന്നത്. അങ്ങനെ കങ്കാണിമാരെ ഭയന്ന് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞുകൂടിയിരുന്ന തൊഴിലാളികൾക്ക് ആദ്യം സായിപ്പ് ഒരു സമാശ്വാസം എന്നുള്ള നിലയ്ക്കും, പിന്നീട് 51 പ്ലാന്റേഷൻ ലേബർ നിയമം വന്നപ്പോൾ അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ്റെ പുറത്തും കുടുംബത്തോടെ പൊറുക്കാൻ വേണ്ടി കൊടുത്തതാണ് ഈ ലയങ്ങൾ. അത് അന്ന് ഒരു ഫ്രീ അക്കോമഡേഷൻ എന്നാണ് പറഞ്ഞത്, നിങ്ങൾക്ക് താമസം ഫ്രീയാണ്. ഒറ്റ നോട്ടത്തിൽ അത് തൊഴിലാളിയുടെ ക്ഷേമത്തിന് വേണ്ടി മുതലാളി ഒരുക്കി കൊടുത്ത ഒരു സൗകര്യം, അല്ലെങ്കിൽ ഒരു മുതലാളിയുടെ സന്മനസ് എന്നൊക്കെ തോന്നാം എങ്കിലും അത് അവർ സമയത്തിന് ജോലിക്ക് എത്തണമെന്ന് ഉറപ്പിക്കാൻ വേണ്ടി കൂടി ആയിരുന്നു. അവരുടെ ഇതേ ലയങ്ങളാണ് ഈ ജോലിയെ ഒരു ബോണ്ടഡ് ലേബറായി അഥവാ അടിമ പണിയാക്കി നിലനിർത്തിയിരുന്നത്, തലമുറ തലമുറകളോളം നിലനിർത്തിയിരുന്നത്. അപ്പോൾ പലവിധ ചൂഷണങ്ങൾ അവിടെ നടന്നിട്ടും പുതിയ തലമുറ എന്തിനാണ് ഈ ജോലി തന്നെ പിന്നെയും ചെയ്യുന്നത്, അതിനുള്ള ഉത്തരം ഈ ലയങ്ങളിലാണുള്ളത്. ഇത് കമ്പനി സാധിച്ചെടുക്കുന്നത് ഒരു റിട്ടയർമെൻറ്റ് ഏജ് സെറ്റ് ചെയ്തിട്ടാണ്. അതായത് 58 വയസ്സിൽ തോട്ടം തൊഴിലാളികൾ റിട്ടയർ ആവണം, റിട്ടയർ ആയിക്കൊള്ളാം, അതിനുശേഷം ജോലി ചെയ്യാൻ അനുമതിയില്ല. റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർ താമസിക്കുന്ന ലയങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പൊക്കൊള്ളം എന്നുകൂടിയാണ്. റിട്ടയർമെൻറ്റ് ചെയ്യുന്ന ദിവസം ആ ലയങ്ങളുടെ താക്കോൽ, നമ്മൾ താമസിക്കുന്ന ലയങ്ങളുടെ സാധനങ്ങളെല്ലാം എടുത്ത് വെളിയിൽ വെച്ച് പെട്ടിയും കിടക്കയും എല്ലാം എടുത്ത് പുറത്ത് വെച്ച് അത് പൂട്ടി താക്കോൽ കങ്കാണി ഏൽപ്പിക്കണം, എന്നിട്ട് പടിയിറങ്ങണം. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് 10-30 വർഷം മുമ്പ് വന്ന ഒരാൾ 58 വയസ്സിൻ്റെ വാർദ്ധക്യത്തിൽ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നാൽ എവിടെ പോകും, എന്ത് ചെയ്യും? ഇങ്ങോട്ട് വന്ന നാട്ടിൽ ഇനി പോയിട്ട് കാര്യമില്ല, അവിടെ ആരുമില്ല, അവർക്ക് ഭൂമിയുമില്ല, സ്വത്തുമില്ല, ഒന്നുമില്ല. അപ്പോൾ അങ്ങോട്ട് അവിടെ ചെന്നാൽ തലയയക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞുകൂടുന്ന ഈ ലയത്തിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരാതിരിക്കാൻ വേണ്ടി മാത്രം അവർ അടുത്ത തലമുറയെ, ചെറുപ്പം പിള്ളേരെ, മക്കളെ അതേ തോട്ടത്തിൽ വീണ്ടും ജോലിക്ക് ചേർക്കും. അപ്പം അവിടെ മകന് ജോലിയുള്ളതുകൊണ്ട് അച്ഛനിറങ്ങണ്ട. അങ്ങനെ അടുത്ത തലമുറയും ഇതേ ബോണ്ടഡ് ലേബറിലേക്ക് തന്നെ പോവുകയാണ്. അതാണ് ശരിക്ക് പറയുകയാണെങ്കിൽ ഈ തൊഴിലാളികളുടെ ദുരിത ജീവിതം. അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല, ഈ താമസിക്കാൻ സ്ഥലമില്ല എന്ന പ്രശ്നമുണ്ട്. ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്നത് മൂന്നാറിൽ ആദ്യമായി എത്തിയ തമിഴന്മാരുടെ 6-ാമത്തെ തലമുറയാണ്. തോട്ടങ്ങളുടെ അധികാര ശ്രേണിയിൽ ഏറ്റവും താഴെത്തട്ടിലുള്ളവരാണ് തോട്ടം തൊഴിലാളികൾ എന്ന് പറയുന്നത്. അവരെ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും താഴെത്തട്ടിലെ പ്രതിനിധികളായ ഫീൽഡ് ഓഫീസർമാരുമായി കണക്ട് ചെയ്യുന്നവരാണ് ഈ സൂപ്പർവൈസർമാർ അഥവാ കങ്കാണിമാർ എന്ന് പറയുന്നത്. ഈ തോട്ടത്തിൻ്റെ അധികാരഘടനയിൽ തോട്ടം തൊഴിലാളികൾക്കോ അവരുടെ സമുദായങ്ങളിൽ നിന്നുള്ള യുവതലമുറയ്ക്കോ ഒന്നും ഒരിക്കലും മുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല.
അവർക്ക് ഒരിക്കലും ഒരു സൂപ്പർവൈസറി പൊസിഷന് മേലോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഒരിക്കലും മെച്ചപ്പെടുന്നില്ല. ഇപ്പോൾ പണിക്കാരിൽ പുരുഷന്മാർ മിക്കവരും തോട്ടത്തിലെ തേയിലച്ചെടികൾക്ക് മരുന്നടിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. ചിലർ ഫാക്ടറിയിലെ മെക്കാനിക്കൽ പണികളിലും ഉണ്ട്. സ്ത്രീകൾ മുഖ്യമായിട്ടുമുള്ളത് തേയിലയുടെ കിളിന്തിലകൾ നുള്ളുന്ന പണിയിലാണ്. ചുരുങ്ങിയത് 9 മണിക്കൂറെങ്കിലും അവർക്ക് ദിവസം ജോലി ചെയ്യണം. ദിവസേന 21 കിലോ എങ്കിലും നുള്ളിയാൽ മാത്രമേ അവർക്ക് ആഴ്ചക്കാഴ്ചയ്ക്ക് കിട്ടുന്ന ശമ്പളം കിട്ടുള്ളൂ. ജോലിയുടെ പിടാപ്പാടാണെങ്കിൽ ചില്ലറയൊന്നുമല്ല. രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം. ജോലി ചെയ്യുന്ന സ്ഥലം മിക്കവാറും താമസിക്കുന്ന ലയത്തിൽ നിന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ദൂരെയാവും. ഏകദേശം 7:30 ആകുമ്പോൾ അവിടെ എത്താൻ കണക്കാക്കിയിട്ടാണ് ഇവർ ഇവിടുന്ന് 5 മണിക്ക് ഇറങ്ങുന്നത്. ഈ നടത്തം തന്നെ ഒരുപാട് റിസ്ക് ഉള്ള പണിയാണ്. പോണ വഴിക്ക് അവരെ അട്ട കടിക്കും. പോണ വഴിക്ക് ചിലപ്പോൾ ആനയുണ്ടാവും, പുലിയുണ്ടാവും, അങ്ങനെ പലതുണ്ടാവാം. അന്ന് പറഞ്ഞു കേട്ടിരുന്നൊരു മുദ്രാവാക്യം ഇങ്ങനെയാണ്. അപ്പം സ്ത്രീ തൊഴിലാളികൾ അന്ന് പറഞ്ഞിരുന്നു, ഊം പേച്ച് കേട്ടെത്താ യാനേണ്ടി പാക്കാതെ 5 മണിക്ക് പോകണമേ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടല്ലേ കങ്കാണി ഞങ്ങൾ ആനയുണ്ടോ ഇല്ലയോ നോക്കാതെ 5 മണിക്ക് ഇറങ്ങി അവിടെ തോട്ടത്തിൽ വന്നതെന്ന്. ഇപ്പോൾ കങ്കാണിമാർക്കെതിരെ ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് ഒരിക്കൽ. ഈ ജോലി ചെയ്യുന്ന സമയത്ത് ഭക്ഷണം കഴിക്കലൊക്കെ കണക്കാണ്. എന്തെങ്കിലും പൊതിഞ്ഞു കെട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ധൃതിപ്പെട്ട് നിന്ന നിൽപ്പിനൊക്കെയാണ് കഴിക്കുക. വൈകുന്നേരത്തിനിടയ്ക്ക് പിന്നെ ഒരു കടും ചായ ഏറിയോ എന്നാൽ കിട്ടും. അങ്ങനെ 5 മണി വരെ മെനക്കെട്ട പണിയാണ് തോട്ടത്തിൽ. അപ്പോൾ വേണ്ടത്ര ആഹാരം കഴിക്കാത്തതുകൊണ്ട് ഈ തോട്ടം തൊഴിലാളികളിൽ മിക്കവർക്കും നല്ല വിളർച്ചയും പോഷകാഹാരക്കുറവും ഒക്കെ വരുന്നുണ്ട്. വൈകുന്നേരം വീട്ടിൽ തിരിച്ചു വന്നാലും പെണ്ണുങ്ങളെ പണി തീരില്ല. ഓരോ വീട്ടിലും ചുരുങ്ങിയത് 5-6 ആളുകളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ വേണ്ട അത്താഴം ഇവർ വൈകുന്നേരം ചെന്നിട്ട് വേണം ഉണ്ടാക്കാൻ. വെള്ളം പിടിച്ചു കൊണ്ടുവരണം, കുട്ടികളെ കാര്യം നോക്കണം, വീട് വൃത്തിയാക്കണം, അലക്കണം. ഇതിനൊന്നും വേറെ ആരും ഉണ്ടാവില്ല അവിടെ. ലയങ്ങളിൽ ആകെ ഉള്ളൊരു മുറിയാണ്. ഈ 5-6 പേര് താമസിക്കുന്ന അവിടെയാണ്. അതിൻ്റെ അടുക്കളയും കൂടെ ഉണ്ടാവും. ഒരു തൊഴിലാളിക്ക് ഇത്രയും ഒരു പോർഷനാണ് അനുവദിക്കുക. അതിൽ വേണം ഈ 7-8 പേര് അടങ്ങുന്ന കുടുംബം ഒന്നിച്ച് കിടന്നുറങ്ങാനും താമസിക്കാനും കാര്യങ്ങളൊക്കെ നടത്താനും. കുളിമുറി, കക്കൂസ് എന്നിവ വേറെ കോമൺ ആയിട്ട് കുറച്ച് അപ്പുറത്തായിട്ടാണ് ഉണ്ടാവുക. ഈ ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടത് കമ്പനിയാണ് എന്നാണ് വെപ്പ്. പക്ഷേ അത് വേണ്ട പോലെ നടക്കുന്നില്ല. സാനിറ്റേഷൻ വ്യവസ്ഥകളൊക്കെ വളരെ മോശമാണ്. ടോയ്ലറ്റൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണുള്ളത്. അവിടെ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് പോലും തലയ്ക്ക് മേലെ ഇരിക്കുന്ന ഓടോ ഹോസ്പിറ്റൽ സ്ട്രീറ്റോ ഒക്കെ കഴുക്കോലോ ഒക്കെ പൊട്ടി തലയിൽ വീഴുമെന്നുള്ള പേടിയോടെയാണ് അവർ ടോയ്ലറ്റിൽ പോലും ഇരിക്കുന്നത്. ഈ ലയങ്ങളിലെ ഇങ്ങനെയുള്ള ദുരിത ജീവിതങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട അപൂർവം ചില്ലരുടെ കഥയും നമുക്കറിയാം. അവരിലൊരാളാണ് നമ്മുടെ തിരുവനന്തപുരത്തെ കാര്യവട്ടം ക്യാമ്പസിലുള്ള, കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിലുള്ള പ്രൊഫസർ ജയകൃഷ്ണൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഇതുപോലൊരു ലയത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് സ്വന്തം അധ്വാനം കൊണ്ട് പഠിച്ച് വളർന്ന് ഒരു തമിഴ് പ്രൊഫസറായി മാറി. അദ്ദേഹം ഇപ്പോൾ ലയങ്ങളിലെ കുട്ടികളെ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുത്ത് ഈ ലയങ്ങളിലെ കമ്പനിയുടെ നീരാളിപ്പിടുത്തത്തിൽ പെടാതെ അവരെ പഠിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് അവിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനത്തിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഒരു പുതിയ തലമുറയെങ്കിലും ഈ ദുരിതങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം നിരന്തര പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വർഷവും 1250 കുട്ടികളുടെ ജീവിതത്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനം കൊണ്ട് മാറ്റം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രചോദനകരമായ കഥയാണ് കണ്ണൂർ റേഞ്ച് DIG ആയിട്ടുള്ള സേതുരാമൻ IPSൻ്റേത്. ചെറുപ്പത്തിൽ പഠിക്കാൻ മിടുക്കനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് സൈനിക സ്കൂളിൽ പ്രവേശനം കിട്ടി ചെറുപ്പത്തിലെ ലയങ്ങളിൽ നിന്ന് പോയതുകൊണ്ട് മാത്രമാണ് IPSലേക്കുള്ള വഴി തെളിഞ്ഞത്. പക്ഷേ സേതുരാമൻ അല്ലെങ്കിൽ ജയകൃഷ്ണൻ എന്നൊക്കെ പറയുന്നത് ലയങ്ങളിൽ നിന്നുള്ള ഒരു അപവാദമാണ്. അങ്ങനെ അധികം പേര് അങ്ങനെ ഉണ്ടാവുന്നില്ല. അവിടുത്തെ കുട്ടികളുടെ സ്വാഭാവികമായ ഭാവി അവിടെ തന്നെ തേയില തൊഴിലാളികളാവുക എന്നുള്ളതാണ്. അതിനാണ് മാറ്റം ഉണ്ടാകുന്നത്. കങ്കാണിമാരുടെ ചൂഷണങ്ങൾ അരങ്ങ് തകർത്തുകൊണ്ടിരുന്ന മൂന്നാറിലേക്ക് ആദ്യമായിട്ട് ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് റോസമ്മ പുന്നൂസാണ്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പളന്നിട്ടില്ല. AITUC നേതാവായിരുന്നു റോസമ്മ. പക്ഷേ റോസമ്മയ്ക്ക് പ്ലാന്റർമാരുടെ ഭാഗത്തു നിന്ന് നിരവധി ഭീഷണികൾ നേരിടേണ്ടിയിരുന്നൊരു കാലമായിരുന്നത്. ട്രേഡ് യൂണിയൻ പ്രവർത്തിക്കാനൊന്നും എസ്റ്റേറ്റിൽ അനുമതിയില്ല. എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്നത് പോട്ടെ, എസ്റ്റേറ്റിൻ്റെ ഗേറ്റ് കടന്ന് അകത്തോട്ട് വിടാൻ പാടില്ല റോസമ്മയെ എന്നായിരുന്നു അന്നത്തെ നിർദ്ദേശം. പക്ഷെ അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് റോസമ്മ അകത്തേക്ക് കടന്നു. അവിടെ വനിതാ തൊഴിലാളികളെ വിളിച്ചുകൂട്ടി അവരോട് കാര്യങ്ങൾ പറഞ്ഞു, സമ്മേളനങ്ങൾ നടത്തി. ഒരിക്കതുപോലെ വന്നപ്പോൾ ഒരു ഗേറ്റ് പൂട്ടിയിട്ടുണ്ടായിരുന്നു. ആ പൂട്ട് അടിച്ചു പൊളിച്ച് റോസമ്മ അകത്ത് പോയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരിക്കൽ അകത്ത് പോയി പ്രസംഗിച്ച ശേഷം തിരിച്ചു വരാൻ നേരത്തെ ഗേറ്റ് പൂട്ടിക്കിടന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഈ രണ്ട് കേസിലും ഒരു പോലീസ് കേസിൽ അത് അവസാനിച്ചു. തുടക്കത്തിലെ ഈ എതിർപ്പുകൾക്കൊക്കെ ശേഷം പ്ലാന്റേഷൻ മുതലാളിമാർ ട്രേഡ് യൂണിയനുകളെ അംഗീകരിച്ചു. അംഗീകരിച്ചു എന്ന് പറയുന്നതല്ല ശരി, ഈ ട്രേഡ് യൂണിയൻ നേതാക്കളെ തങ്ങളെ കൂടെ കൂട്ടി എന്ന് പറയുന്നതാണ് ശരി. CITU, AITUC, INTUC തുടങ്ങിയ എല്ലാ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകളും ഇന്ന് മൂന്നാറിലെ തൊഴിലാളികൾക്ക് വേണ്ടി കഴിഞ്ഞ 10 ആണ്ടുകളായിട്ട് അവിടെ സജീവമാണ്. എന്നിട്ടും തൊഴിലാളികളുടെ ജീവിതം അവിടെ നരകതുല്യമായി തുടരുകയാണ്. അപ്പോൾ ആ സാഹചര്യങ്ങൾക്കെതിരെ ഒരു ചെറുപേരുടെ അനക്കാൻ പോലും ആ യൂണിയനുകളോ ഒന്നും തയ്യാറല്ല. അപ്പോൾ പ്ലാന്റർമാരുടെ ധാർഷ്ട്യത്തിനെതിരെ, കങ്കാണിമാരുടെ മുഷ്കിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് വളർന്നു വന്ന മൂന്നാറിലെ ട്രേഡ് യൂണിയനുകൾ ഇന്ന് അവിടെ നടക്കുന്ന സകല കച്ചവടത്തിൻ്റെയും കമ്മീഷൻ പറ്റാൻ വേണ്ടി നടക്കുന്നവരാണ് എന്ന ആക്ഷേപം ഈ തൊഴിലാളികൾക്കിടയിൽ നിന്ന് തന്നെ ഇന്ന് ഉയർന്നു വരുന്നുണ്ട്. ഈ അസംതൃപ്തി
പ്രകടമായൊരു വിമത സ്വരത്തിൻ്റെ രൂപം എടുക്കുന്നത് 2015 സെപ്റ്റംബർ ആദ്യവാരത്തിലാണ്. അന്ന് കണ്ണന്തേവൻ പ്ലാന്റേഷൻസ് അവരുടെ തൊഴിലാളികളുടെ ബോണസ് 20% ഉണ്ടായിരുന്നു 10% വെട്ടിച്ചുരുക്കാൻ തീരുമാനിച്ചു. അന്ന് അതിനെതിരെ ശബ്ദം ഉയർത്തേണ്ട ട്രേഡ് യൂണിയനുകൾ മൗനം പാലിച്ചു. അവരൊന്നും ഒരു പ്രതികരണം ഉണ്ടായില്ല. അപ്പോൾ ഇത് അവിടുത്തെ സ്ത്രീ തൊഴിലാളികളിൽ കടുത്ത എതിർപ്പുണ്ടാക്കി. ആദ്യത്തെ പൊട്ടിത്തെറി ഉണ്ടാകുന്നത് സെപ്റ്റംബർ 4 2015 സെപ്റ്റംബർ 4 അവിടെ ട്രേഡ് യൂണിയൻ്റെ ഒരു കമ്മിറ്റി മീറ്റിംഗ് നടക്കുകയായിരുന്നു. പുരുഷന്മാർ മാത്രമുള്ള കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി മീറ്റിങ്ങിലേക്ക് രഹസ്യമായിട്ട് ചെന്ന് കയറി 10 വനിതാ തൊഴിലാളികൾ, ഈ ലിസി സണ്ണി ഗോമതിയൊക്കെ അടക്കമുള്ള 10 വനിതാ തൊഴിലാളികൾ അവിടെ ചെന്ന് അവരുടെ അടുത്ത് മൈക്ക് ബലമായിട്ട് പിടിച്ചു വാങ്ങി അവരോട് പറഞ്ഞു, ഈ കാര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇടപെടാത്തത്, എന്തുകൊണ്ട് നിങ്ങൾ കമ്മ്യൂണിറ്റി ചോദിക്കുന്നില്ല, എന്തിനാണ് ബോണസ് വെട്ടിക്കുറച്ചതെന്ന്. അപ്പോൾ ഈ അവരൊന്നും പറഞ്ഞില്ല. അടുത്ത ദിവസം, അതായത് സെപ്റ്റംബർ 5 ഇതേ 10 തൊഴിലാളികൾ കണ്ണന്തേവൻ പ്ലാന്റേഷൻസിൻ്റെ ജനറൽ സ്റ്റോറിന് മുന്നിൽ പോയിട്ട് മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളും വാങ്ങിയിട്ട് ഇരിക്കാൻ തുടങ്ങി. പകുതിയായി വെട്ടിച്ചുരുക്കിയ തങ്ങളുടെ ബോണസ് പുനഃസ്ഥാപിക്കണമെന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. അന്ന് മുതൽ ആദ്യത്തെ ദിവസം 10 പേരുണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ ദിവസം 50-60 പേര് കൂടുതൽ ജോലിക്ക് കയറാതെ അവരെ കൂടെ കൂടി. അതിൻ്റെ അടുത്ത ദിവസം പിന്നെ 100 പേര് ജോലിക്ക് കയറാതെ അവരെ കൂടെ കൂടി. അങ്ങനെ അടുത്ത ദിവസം കൂടുമ്പോൾ ആളുകൾ കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു 10 ദിവസത്തിനകത്ത് 5000 സ്ത്രീകൾ അവിടെ വന്നിരിക്കാൻ തുടങ്ങി. അതോടെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ സംഘടിത സ്വരം, ഒരു അരാഷ്ട്രീയമായിട്ടാണെങ്കിലും ഒരു വൻ സംഘടിത സ്വരമായതോടെ അതിനെ മാധ്യമങ്ങൾ അതിനെ പെമ്പിളെ ഒരുമയെന്ന് വിളിക്കാൻ തുടങ്ങി. അതായത് സ്ത്രീകളുടെ ഒരുമ. അവസാന ദിവസം വരെയും അവിടേക്ക് ഒരു രാഷ്ട്രീയ സംഘടനയുടെ നേതാക്കളെയും സ്ത്രീകൾ അടുപ്പിച്ചില്ല എന്ന് വേണം പറയാൻ. പക്ഷേ അവസാനത്തെ ഒരു ദിവസം അച്യുതാനന്ദൻ അവിടേക്ക് ചെന്നു, VS അച്യുതാനന്ദൻ അവിടേക്ക് ചെന്നു. അദ്ദേഹത്തെ മാത്രം അവർ കൈയടികളോടെ സ്വീകരിച്ചു. ഈ സമരം തീരും വരെ അച്യുതാനന്ദൻ അവരുടെ കൂടെ തന്നെ ഇരിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതോടെ അതിനുശേഷം 10 മണിക്കൂറോളം നേരം ആ തണുപ്പത്ത് അദ്ദേഹം അവരുടെ കൂടെ ഒരു മങ്കി ക്യാപ്പിട്ട് അവിടെ തന്നെ ഇരുന്നപ്പോൾ പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന് ആ സമയത്ത് അവരോട് ചർച്ച ചെയ്യാതെ അവർ കോംപ്രമൈസ് ആക്കാതിരിക്കാൻ നിർത്തിയില്ല എന്നായി. ഒടുവിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും തൊഴിലുവകുപ്പ് മന്ത്രിയായിരുന്ന ഷിബു ബെബിജോണും ഒക്കെ കമ്പനി പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തി, മാരത്തോൺ ചർച്ച നടന്നു. ഒടുവിൽ കമ്പനി ഈ 10% തിരിച്ച് 20% ആക്കി കൊടുക്കാൻ അവർ തയ്യാറായി. പിന്നീട് അതിനുശേഷവും നടന്ന സമരങ്ങളിൽ മിനിമം വേജ് ആയിട്ടുണ്ടായിരുന്നത് 231 രൂപയായിരുന്നു, അവർക്ക് അതിനെ 301 രൂപയാക്കി കൂട്ടിക്കൊടുത്തു. ഇങ്ങനെ പല സമരങ്ങളിലൂടെ അവിടുത്തെ വനിതാ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയതാണ് പെമ്പിളി ഒരുമ. ആ പെമ്പിളി ഒരുമയുടെ നേതൃത്വത്തിനുള്ളിൽ തന്നെ പിന്നീട് അഭിപ്രായ ഭിന്നതകളുണ്ടായി. പ്രസിഡന്റായ ലിസി സണ്ണി സെക്രട്ടറിയായ ഗോമതിക്കെതിരെ പോലീസ് കേസ് കൊടുക്കുന്ന അവസ്ഥ വന്നു. ഗോമതിയുടെ മകനെതിരെ ഒരു ക്രിമിനൽ കേസ് വന്നു. അങ്ങനെ പെമ്പിളി ഒരുമ എന്ന് പറയുന്ന അന്നത്തെ ഐതിഹാസികമായ, രാഷ്ട്രീയമായിട്ടാണെങ്കിലും ഐതിഹാസികമായ ഒരു വനിതാ തൊഴിലാളി ഒരുമയെ ചിതറിത്തെറിപ്പിച്ചതിന് ആ കാഴ്ച നമ്മൾ കണ്ടു. അതിന് ആ കൂട്ടായ്മയെ തകർത്തെറിഞ്ഞതിൽ അവിടുത്തെ ട്രേഡ് യൂണിയനുകൾക്കും അവയെ നയിക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്കും ചെറുതല്ലാത്ത പങ്കാണുള്ളത്. ഇപ്പോൾ തീർത്തും ശിഥിലമായിപ്പോയെങ്കിലും മൂന്നാറിലെ സ്ത്രീ സംഘർഷങ്ങളുടെ ചരിത്രത്തിൽ നിഷേധിക്കാനാവാത്തൊരു പേരാണ് പെമ്പിളി ഒരുമ എന്ന് പറയുന്നത്. മൂന്നാറിൽ നിന്ന് 20 കിലോമീറ്ററോളം അകലെയുള്ള രാജമലയ്ക്ക് അപ്പുറത്തുള്ള നെയ്മലക്കാട് ഡിവിഷനിലാണ് പെട്ടിമുടി എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന മലകളുടെ ഇടയിലെ താഴ്വരയിലാണ് തോട്ടം തൊഴിലാളികളെ ലയങ്ങളുള്ളത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. എന്നിട്ടും ഇങ്ങനൊരു അപകടമുണ്ടായാൽ ആ വിവരം പുറം ലോകത്ത് അറിയിക്കാനുള്ള ഒരു വിധത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. ഒന്ന് കറണ്ട് പോയാൽ പോലും വരാൻ ദിവസങ്ങളെടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അങ്ങനെ തുടർച്ചയായിട്ട് 3 ദിവസം കറണ്ടില്ലാതിരുന്ന ഒരു സമയത്താണ് ഈ ലയങ്ങൾക്ക് മേലെ 3 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ്ടുള്ള ഒരു മലയെന്ന് ഉരുള് പൊട്ടി വരുന്ന മണ്ണും പാറയും എല്ലാം കൂടെ ഈ ലയങ്ങൾ മേലെ വന്ന് വീഴുന്നതും അവരതിൻ്റെ അടിയിലായി പോകുന്നതും. ഇത് അറിഞ്ഞ് അപ്പുറത്തപ്പുറത്തും ആളുകൾ വന്നിട്ട് പുറം ലോകത്തേക്ക് അറിയിക്കാനൊരു നിവൃത്തിയില്ല. നമ്മുടെ നാട്ടിൽ പലയിടത്തും ലോക്ക്ഡൗൺ ആണ്, ജോലിയൊന്നും നടക്കുന്നില്ല. പക്ഷേ തേയിലത്തോട്ടങ്ങൾ അതിൻ്റെ പേരിൽ പണി കൊടുക്കാൻ പറ്റില്ല. ദിവസം അത് വളർന്നു വരികയാണ്. അപ്പോൾ കിളിന്തലകൾ വേണം നുള്ളാൻ, അപ്പോൾ ദിവസം അത് നുള്ളിയേ പറ്റൂ. അതുകൊണ്ട് കോവിഡ് സാഹചര്യം പോലും അവഗണിച്ചുകൊണ്ട് അവർ തങ്ങളുടെ ജോലി തുടരുകയാണ് ഈ പാവപ്പെട്ട തൊഴിലാളികൾ ചെയ്തിട്ടുള്ളത്. അവർ പലപ്പോഴും സാമൂഹ്യ അകലം പാലിക്കുന്നതിനെ പറ്റി ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അവർക്ക് മാസ്ക് ആരും ധരിപ്പിച്ചിട്ടില്ല. അവർ ഗ്ലൗസ് ഇടേണ്ടതിനെ പറ്റി അവരോട് പറഞ്ഞിട്ടില്ല. പിന്നെ അതിന് പുറമെ ഇപ്പോൾ കോവിഡ് ഇപ്പോൾ വന്നതല്ലേ, എത്രയോ കാലമായി എൻഡോസൾഫാൻ പോലെയുള്ള വളരെ വീര്യമുള്ള കീടനാശിനികളാണ് ഈ ചെടിക്ക് മേലെ അടിക്കുന്നത്. അത് അതിൻ്റെ കീടങ്ങളും പൂച്ചകളും കളയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കിളിന്ത് നുള്ളാൻ വരുന്ന, അത് കൈകാര്യം ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾക്ക് ആ കീടനാശിനികളുമായിട്ടുള്ള നിരന്തരമായ സമ്പർക്കം കൊണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. മാരകമായിട്ടുള്ള രോഗങ്ങൾ അവർക്കുണ്ടാകുന്നുണ്ട്. അടുത്ത തലമുറയ്ക്ക് ശാരീരിക വൈകല്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും പുറത്തോട്ട് അറിയുന്നില്ല, ആരും അറിയുന്നില്ല. ഒരു സന്ദർശകൻ എന്നുള്ള നിലയ്ക്ക് ഞാനോ നിങ്ങളോ പോയി കഴിഞ്ഞാൽ നമുക്ക് സഞ്ചരിക്കാവുന്ന ദൂരങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. അതിൽ അപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ മൂന്നാറിൽ ചെല്ലുകയാണെങ്കിൽ നമ്മൾ വരയാടുകളെ കാണാൻ പോകണം, രാജമലയ്ക്ക് പോകാം. രാജമലയിൽ വരയാടുകളെ കാണാൻ വേണ്ടി അവർ കൊണ്ടുപോകുന്ന പരമാവധി ഒരു ദൂരമുണ്ട്.
അതിനപ്പുറത്തേക്ക് ഒരു മുള്ളുവലിയാണ്, അതിനങ്ങോട്ട് പോകാൻ പാടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്താണ് ശരിക്കുള്ള രോഗം. അതിനപ്പുറത്ത് ഒരു 10 കിലോമീറ്റർ പോയാലാണ് പെട്ടിമുടിയിലെത്തുന്നത്. കൃത്യമായ ടാർ റോഡുകൾ അങ്ങോട്ടില്ല, അങ്ങോട്ട് ബസ് സർവീസ് ഇല്ല, ചില പ്രൈവറ്റ് ജീപ്പുകളിൽ മാത്രമാണ് അവിടേക്ക് എത്തിപ്പെടാൻ പറ്റുക. അവിടെ താമസിക്കുന്ന തോട്ടം തൊഴിലാളികൾക്കല്ലാതെ അങ്ങോട്ട് അധികാർക്ക് പോകാൻ സത്യം പറയുകയാണെങ്കിൽ അനുവാദം പോലും ഇല്ല എന്ന് പറയാം. അവിടെ വലിയൊരു അധോലോകമാണുള്ളത്. നമ്മുടെ കണ്ണുകളുടെ പരിധിക്ക് അപ്പുറത്താണ് അവിടെ ഉള്ള ആളുകളുടെ ജീവിതം. അത് നമ്മളൊരിക്കലും കാണുന്നില്ല. ഈ ആമസോൺ പ്രൈമിൽ അടുത്തിടെ വന്നൊരു വെബ് സീരീസ് ഉണ്ട്, പാതാള ലോക്ക് എന്നാണ് അതിൻ്റെ പേര്. അതിൽ ദില്ലിയിലെ 3 ലോകങ്ങളെ പറ്റി പറയുന്നുണ്ട്. ദേവന്മാർ വസിക്കുന്ന സ്വർഗ്ഗലോകം, മനുഷ്യർ വസിക്കുന്ന ഭൂലോകം, കീടങ്ങൾ കഴിഞ്ഞുകൂടുന്ന പാതാള ലോകം. കീടങ്ങൾ പാതാള ലോകത്ത് പരസ്പരം മല്ലുപിടിച്ചാലോ, അവർ തമ്മിൽ കൊന്നാലോ, അവർ ജീവിച്ചാലോ മരിച്ചാലോ ഒന്നും മുകളിലിരിക്കുന്ന ദേവന്മാർക്കോ മനുഷ്യന്മാർക്കോ ഒരു കുഴപ്പവും ഇല്ല എന്നാണ് അതിൽ പോലീസ് ഇൻസ്പെക്ടർ പറയുന്നത്. അതുതന്നെയാണ് ഏകദേശം മൂന്നാറിലെ ലയങ്ങളുടെയും അവസ്ഥ. മൂന്നാറിലെ തേയില തൊഴിലാളികൾ കഴിയുന്ന ലയങ്ങൾ ഒരു പാതാള ലോകം പോലെയാണ്. ഇപ്പോൾ മൂന്നാറിലും സമീപ പട്ടണങ്ങളിലും അടങ്ങുന്നൊരു ഭൂലോകം അതിന് പുറത്തായിട്ടുണ്ട്. അവിടെ കഴിയുന്ന മനുഷ്യന്മാർക്കോ അല്ലെങ്കിൽ വലിയ നഗരങ്ങളിലെ സ്വർഗ്ഗങ്ങളിൽ കഴിയുന്ന ദേവന്മാർക്കോ ഒന്നും ഈ പാതാളത്തിലുള്ള ആളുകൾ എങ്ങനെ കഴിഞ്ഞുകൂടുന്നു എന്നുള്ള ചിന്ത അവരൊരു പരിധിയിലധികം അലട്ടാറില്ല. അതേസമയം ഈ അധോലോകത്തെ അതേപടി നിലനിർത്താൻ കമ്പനിയുടെ ലാഭത്തിൽ നിന്ന് ഇവരുടെ ക്ഷേമത്തിനായി ഇനി ഒരു നയാ പൈസ പോലും അധികമായി പാഴാക്കാതിരിക്കാൻ കമ്പനിയുടെ കങ്കാണിമാരും ഫീൽഡ് ഓഫീസർമാരും മാനേജർമാരും അടങ്ങുന്ന വലിയൊരു കോക്കസ് തന്നെ അഹോരാത്രം പ്രവർത്തിക്കുന്നുണ്ട്. അത് പുറത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല, അത്ര കൈയടക്കത്തോടെയാണ് അത് നടപ്പിലാക്കപ്പെടുന്നത്. അതൊരു ഗൂഢസംഘമാണ്. അതിൻ്റെ പ്രവൃത്തികൾക്ക് തടയിടാൻ ഇനിയെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കുറേ കൂടെ കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ ആവശ്യമുണ്ട്. നിലവിലുള്ള ഈ സംവിധാനത്തെ ഒന്ന് ഉടച്ചു വാർക്കേണ്ടതുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ ഈ ലയങ്ങളിലെ മനുഷ്യരുടെ നരക ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഇന്നുണ്ടായ ഈ ദുരന്തം അടുത്ത വർഷം വേറൊരു ലയത്തിൽ ഇനിയും ആവർത്തിക്കപ്പെടാം. 1940കളിൽ ഈ എസ്റ്റേറ്റുകളിലൊന്നിലെ കമ്പനി ആശുപത്രിയിൽ ഡോക്ടറായി ജോലി ചെയ്തിരുന്ന ഒരു ഡോക്ടർ PH ഡാനിയലുണ്ട്. അദ്ദേഹം എഴുതിയ ഒരു നോവലുണ്ട്, സിവപ്പ് തേയില എന്ന് പറഞ്ഞു, റെഡ് ടീ. അപ്പോൾ അതിലദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു വാചകം, നിങ്ങളൊക്കെ രാത്രി ഒരല്ലലുമില്ലാതെ സുഖമായി കിടന്നുറങ്ങിയ ശേഷം അടുത്ത ദിവസം രാവിലെ ഉച്ചയിൽ വെയിലടിക്കുമ്പോൾ എഴുന്നേറ്റിരുന്ന് പാതി കണ്ണും പൂട്ടിയിരുന്നുകൊണ്ട് ഇങ്ങനെ സുഖമായിട്ട് ചായ കുടിക്കും, റെഡ് ടീ, സിവപ്പ് തേയില. അത് ഈ ലയങ്ങളിൽ കീടങ്ങളെപ്പോലെ കഴിയേണ്ടി വരുന്ന എസ്റ്റേറ്റുകളിലെ മഞ്ഞത്തും തണുപ്പത്തും കടന്ന് പെടാ പാടുപെട്ട് വ്യാധി പിടിച്ച് മരിച്ചു പോകുന്ന ഈ മനുഷ്യരുടെ ചോരയാണ് ചോര. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.